വെൽക്കം ബാക്ക് ടു ഡ്രീം ക്രാഫ്റ്റ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിനാർട്ടിനെ കുറിച്ചിട്ടാണ്. റെസിനാർട്ടിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു, കമന്റ്സ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് ഒക്കെ ആയിട്ടും. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ഞാൻ മാക്സിമം സ്പീഡാക്കി ഇടാൻ നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ഈ റെസിനാർട്ടിന് മെയിൻ ആയിട്ട് വേണ്ടത് റെസിനാണ്. അപ്പോൾ എപ്പോക്സി റെസിനും ഉണ്ട്, യു വി റെസിനും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോക്സി റെസിനാണ്. എപ്പോക്സി റെസിനും യു വി റെസിനും രണ്ടും രണ്ടാണ്. എപ്പോക്സി റെസിൻ യൂസ് ചെയ്യുമ്പോൾ അത് ഹാർഡ് ആവാൻ വേണ്ടിയിട്ട് ഹാർഡനർ യൂസ് ചെയ്യണം. യു വി റെസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ യു വി ലൈറ്റിലെ നെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന, നെയിൽ ആർട്ടിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് യു വി ലൈറ്റ് മെഷീൻ ഉണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ള ഇത് യൂസ് ചെയ്ത് മാത്രമേ യു വി റെസിൻ നമുക്ക് ഹാർഡാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. യു വി റെസിൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യു വി റെസിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പോൾ എപ്പോക്സി റെസിൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്ന എപ്പോക്സി റെസിൻ, ഇത് എപ്പോക്സി റെസിൻ ആണ്. ആൻഡ് ഇത് ഹാർഡനറാണ്. അതുപോലെ ഇത്, ഈ രണ്ട് ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് യു വി റെസിന് സൺലൈറ്റ് വെല് വെച്ചിട്ട് നമുക്ക് ഹാർഡാക്കി എടുക്കാൻ പറ്റും. പക്ഷേ മീതഭാഗം നന്നായിട്ട് ഹാർഡായിട്ടുണ്ടായിരിക്കും, പക്ഷെ അടിഭാഗം കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം അതുമല്ല, പിന്നെ സൺലൈറ്റിൽ ഡയറക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നത്, ഹാർഡാക്കി എടുക്കുന്നത്. അപ്പോൾ അത് പൊടിയും അതുപോലെ വാട്ടറും ഒക്കെ വീണിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അത്ര നല്ലതായിട്ട് കിട്ടത്തില്ല. പക്ഷെ യു വി ലൈറ്റ് ഉണ്ടെങ്കിൽ, യു വി ലൈറ്റ് ആ നെയിലിൻ്റെ യു വി ലൈറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ എപ്പോക്സി റെസിനേക്കാളും റേറ്റ് കൂടുതലാണ് യു വി റെസിന്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിൻ മോൾഡ് സിലിക്കൺ മോൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ കണ്ടന്റ് പാടില്ല. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിലായാലും അല്ലെങ്കിൽ മോൾഡിൽ ഒഴിക്കുന്ന ടൈമിലായാലും വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇത് ഇങ്ങനെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഷറിങ്ങിലാണ്. 2:1 ഉം 3:1 റേഷ്യോയിലുമാണ് റെസിന് അവൈലബിൾ ആയിട്ടുള്ളത്, എപ്പോക്സി റെസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ മെഷറിങ്ങും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് നല്ലതായിട്ട് കിട്ടത്തില്ല. ഇത് 4 കീചെയിൻ്റെ ഇതാണ് കാണിച്ചുതരാം. ഇത് എന്റെ മെഷറിങ് തെറ്റിപ്പോ ഉള്ളതാണ്. ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അടിഭാഗം നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്, അടിഭാഗം നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്, ഇതും അതുപോലെ തന്നെ. പക്ഷേ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് കണ്ടോ, ഇത് ഇത്രയും നാളായിട്ട് കണ്ടോ, എത്രത്തോളം കാണാമെന്ന് എനിക്കറിയില്ല. തൊട്ട് കാണിച്ചു കണ്ടോ. അപ്പോൾ കണ്ടോ, അതിൻ്റെ മീതെ ഈ ഗമ്മിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ടെടുക്കത്തില്ല, അതുപോലെയാണ് ഇരിക്കുക. അതെൻ്റെ മെഷറിങ്ങിൽ പറ്റിയ മിസ്റ്റേക്കാണ്. അത് ജസ്റ്റ് അതിലിങ്ങനെ തൊടുമ്പോഴത്തേനും അത് ഗമ്മ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഒത്തിരി നാളായി, അറൗണ്ടിൻ്റെ ഒരു 1 മന്ത് ആയിട്ടുണ്ടാവും ഞാനിത് ചെയ്തിട്ട്. പക്ഷെ അത് ഇതുവരെ അത് എന്താ ഹാർഡായിട്ടില്ല. ആ ലിക്വിഡ് ഇങ്ങനെ നിൽക്കുവാണ് ചെയ്യുന്നത്, അതൊരു ഗമ്മായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ എന്നാൽ അടിഭാഗം നന്ന ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ റെസിനാർട്ടിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ടൈമിൽ ബബിൾസ് വരാറുണ്ട്. അപ്പോൾ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം ഒരു ബൗളിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഗ്ലാസ് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ ചൂടുവെള്ളം വെക്കാതെ വേണമെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് എല്ലാം പോയി കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മോൾഡിൽ ഫോട്ടോ വെക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസിൻ ഒഴിച്ച ശേഷം മാത്രം ഫോട്ടോ വെക്കാം. ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ കാണാവോ, ഇവിടെ ഒരു കണ്ടോ, ഇത് എയർ ബബിള് വന്നിട്ട് സംഭവിച്ച ഒരു ഇതാണ്. ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ വീഡിയോയിൽ കാണാവോ എന്ന് എനിക്കറിയില്ല. ഒരു അത്ര നല്ലതായിട്ടല്ല കിട്ടിയേക്കുന്നത്. ഇവിടെ എയർ ബബിള് കയറി പോയിട്ടുണ്ട്. ഇത് ഞാൻ
ഫോട്ടോ ആദ്യം വെച്ചു, ഡയറക്റ്റ് ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മീതെ റെസിൻ ഒഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബബിൾസ് വന്നിട്ട് അവിടെ ഗ്യാപ്പായിട്ട് തന്നെ നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോട്ടോ വെക്കുമ്പോൾ വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് റെസിൻ ഒഴിക്കുക. റെസിൻ കുറച്ച് ഒഴിച്ച ശേഷം എല്ലായിടത്തും നല്ലവണ്ണം എത്തിയോ എന്ന് നോക്കിയ ശേഷം ഫോട്ടോ വെക്കുക. ഫോട്ടോ വെച്ച ശേഷം അടുത്ത ലെയർ റെസിൻ ഒഴിക്കുക. അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതും അതുപോലെയാണ്, ഇവിടെ നല്ല ഗ്യാപ്പുണ്ട്. ഇതൊക്കെ ഡാമേജ്ഡ് പീസാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ ആദ്യം വെച്ചിട്ട് റെസിൻ ഒഴിക്കാതിരിക്കുക. മാക്സിമം റെസിൻ ഒഴിച്ച ശേഷം ഫോട്ടോ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞ റെസിൻ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്, റേറ്റ് അതുപോലെ എവിടെന്നാ വാങ്ങുക എന്നൊക്കെ. അപ്പൊ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് റെസിനും അതുപോലെ മോൾഡും ഒക്കെ വാങ്ങിയത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓൺലൈനാണ് വാങ്ങുന്നത്. അതായത് റെസിന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. റെസിനും മോൾഡും ഒക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉള്ളത് പോലെയുള്ള റെസിന്റെ മെറ്റീരിയൽസ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നത്. കൂടുതലും വാങ്ങിയിട്ടുള്ള മോൾഡിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ലൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ഡ്രൈ ആയിട്ടാണോ ഫോട്ടോ വയ്ക്കുന്നത്? ലൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ഡ്രൈ ആയിട്ടാണ് ഫോട്ടോ വയ്ക്കുന്നത്. നെയിം സ്റ്റിക്കർ എവിടെന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രിന്റ് എടുക്കുന്നതാണ്. ഇപ്പോൾ അതായത് നമ്മൾ ഈ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പ്, അതുപോലെ ഫോട്ടോസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിലൊക്കെ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഇത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പിൽ നിന്ന് പ്രിന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോട്ടോസ് മേലെ റെസിൻ ഒഴിക്കുമ്പോൾ ഫോട്ടോസ് കലങ്ങുമോ, ഓർ ഫോട്ടോസ് നിങ്ങൾ ലാമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഫോട്ടോ ലാമിനേറ്റ് ചെയ്യുന്നൊന്നും ഇല്ല, സാധാ ഫോട്ടോ പ്രിന്റ് ആണ്. അതായത് ഈ ഫോട്ടോ കോപ്പി അതല്ല, നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നില്ലേ ഫോട്ടോ പ്രിന്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ലേ, ആ ഒരു സെയിം ഷീറ്റിലാണ് പ്രിന്റ് എടുക്കുന്നത്. ഫോട്ടോ പ്രിന്റ് ആണ്, നോർമൽ ഫോട്ടോ പ്രിന്റ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഫോട്ടോസിന്റെ മേലെ റെസിൻ ഒഴിക്കുമ്പോൾ ഫോട്ടോസ് കലങ്ങുമോന്ന്, അതായത് ഫോട്ടോസിന്റെ പെയിന്റ് മിക്സ് ആവോ എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ റെസിന്റെ ഫോട്ടോ വെച്ചിട്ട് റെസിൻ ഒഴിക്കുമ്പോൾ ഫോട്ടോ കലങ്ങും, പക്ഷെ നമ്മൾ ടച്ച് ചെയ്യാതിരുന്നാൽ അത് നന്നായിട്ട് കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഫോട്ടോ മോൾഡിൽ വെച്ചിട്ട് റെസിൻ അതിന്റെ മീതെ ഒഴിച്ച ശേഷം ആ ഫോട്ടോയ്ക്ക് ഉള്ളിൽ ടച്ച് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്കത് മൂവ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനം വെച്ചിട്ട് സൈഡിൽ കൂടി നീക്കുക. അതിന്റെ ഫോട്ടോയ്ക്ക് ഉള്ളിൽ ടച്ച് ചെയ്യാതിരുന്നാൽ മതി. ഹായ്, ബിഗ് ബോട്ടിൽ റെസിൻ ഒരു വട്ടം യൂസ് ആക്കി, പിന്നെ കുറച്ച് ഡേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഹാർഡ് ആയേക്കുന്നു, അത് ഇനി ശരിയാവുമോ, പ്ലീസ് റിപ്ലൈ. അപ്പോൾ എനിക്ക് തോന്നുന്നു യു വി റെസിൻ ആയിരിക്കും ഇയാൾ യൂസ് ചെയ്തത്. ആശിഷ് അമീൻ യു വി റെസിൻ ആയിരിക്കും ഇയാൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം എപ്പോക്സി റെസിൻ ആണെങ്കിൽ എപ്പോക്സി റെസിനും ഹാർഡനറും സെപ്പറേറ്റ് ആണ് ഇരിക്കുന്നത്. അത് വൺസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ഹാർഡ് ആയി പോകത്തില്ല, ലിക്വിഡ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മളത് ഹാർഡനറുമായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ അത് ഹാർഡ് ആവത്തുള്ളൂ. അപ്പോൾ യു വി റെസിൻ യൂസ് ചെയ്തിട്ടായിരിക്കും, യു വി റെസിൻ ആയിരിക്കും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, അത് യു വി റെസിൻ ആയിരിക്കും. ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റെസിനാർട്ടിന്റെ കളേഴ്സ് ഉണ്ട്, റെസിനാർട്ടിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഓരോ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് റെസിനാർട്ടിന് യൂസ് ചെയ്യുന്ന കളേഴ്സ്. പിന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ ഫോട്ടോസൊക്കെ നോർമൽ പ്രിന്റ് ആണോ എന്ന്. നോർമൽ ഫോട്ടോ പ്രിന്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ച കാര്യങ്ങളൊക്കെയാണിത്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ റെസിനാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റെസിനാർട്ടിനെ കുറിച്ചിട്ട് അടുത്ത് ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, പുതിയ കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് അർഷ, ബൈ ഫ്രം ഡ്രീം ക്രാഫ്റ്റ്.